ദ ലാസ്റ്റ് ഓഫ് അസിന്റെ നാലാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് എലിയെ കാണിച്ചുകൊണ്ടാണ്. എലി പഴയൊരു പെട്രോൾ പമ്പിന്റെ ബാത്റൂം കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്റെ കൈവശമുള്ള ഗണ്ണ് കൊണ്ട് പോസ് ചെയ്ത് കളിക്കുകയാണ്. അതേസമയം പുറത്ത് ജോയൽ കേടുവന്ന് കിടക്കുന്ന കാറുകളിൽ നിന്നും തനിക്ക് ആവശ്യമുള്ള പെട്രോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് വരുന്ന എലി ജോയലിനോട് ഓരോ മണിക്കൂറും നമ്മളിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ജോയൽ, പണ്ടൊക്കെ ഒരു ഫുൾ ടാങ്ക് പെട്രോൾ കൊണ്ട് 13-14 മണിക്കൂർ വണ്ടി യാത്ര ചെയ്യാൻ കഴിയുന്നു, പക്ഷേ ഇപ്പോൾ ഈ പഴക്കം വന്ന പെട്രോൾ കൊണ്ട് അങ്ങനെ സാധിക്കില്ലെന്ന് മറുപടി പറയുന്നുണ്ട്. എന്തായാലും നമ്മളിവിടെ വെറുതെ നിൽക്കല്ലേന്നും പറഞ്ഞുകൊണ്ട് എലി തൻ്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഒരു ബുക്ക് എടുത്ത് അതിൽ ദ്വയാർത്ഥമുള്ള തമാശകൾ ഓരോന്നായിട്ട് ജോയലിനെ വായിച്ച് കേൾപ്പിക്കാൻ തുടങ്ങി. പക്ഷേ എപ്പോഴും ഗൗരവകരമായിട്ടുള്ളൊരു മുഖം വെച്ചുകൊണ്ട് നടക്കുന്ന ജോയലിന് എലിയുടെ ഈ തമാശകൾക്ക് എന്ത് എക്സ്പ്രഷനാണ് ഇടേണ്ടതെന്ന് അറിയുന്നില്ല. ഞാനീ പെട്രോൾ എടുക്കുന്നവരെ നീ തൽക്കാലം കാറിൽ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ജോയൽ ആ സംഭാഷണം അവിടെ വെച്ച് അവസാനിപ്പിക്കുക. ആവശ്യമുള്ള പെട്രോൾ എടുത്തതിന് ശേഷം അവർ അവിടുന്ന് യാത്ര തുടരുന്നു. റോഡ് നിറഞ്ഞു കിടന്നിരുന്ന വാഹനങ്ങളെ വേറെ ഏതൊരു വലിയ വാഹനം ഇടിച്ച് രണ്ട് സൈഡിലോട്ട് മാറ്റിയാണ് വഴി ക്ലിയർ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കി എലി അതെങ്ങനെയാണ് ചെയ്തതെന്ന് ജോയലിനോട് ചോദിക്കുന്നു. മിലിറ്ററി ടാങ്ക് ഉപയോഗിച്ചാണ് ഈ റോഡ് ക്ലിയർ ചെയ്തതെന്ന് മനസ്സിലാക്കിയ എലി തനിക്കും മിലിറ്ററി ടാങ്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് ജോയലിനോട് പറയുന്നു. ജോയൽ അതിന് മിലിറ്ററി ടാങ്കും ഹെലികോപ്റ്ററും അങ്ങനെ പലതും നീ വഴിമധ്യേ കാണുമെന്ന് എലിക്ക് മറുപടി നൽകുന്നു. കാറിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് തിരയുന്ന എലി ഒരു പഴയ കാസറ്റും അതേപോലെ ഒരു പഴയ ഫോൺ മാഗസിനൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ആദ്യ എപ്പിസോഡുകളിൽ എലിയോട് സംസാരിക്കാൻ പോലും താല്പര്യം ഇല്ലാതിരുന്ന ജോയലിപ്പോൾ തനിക്കറിയാവുന്ന എലിക്ക് പറഞ്ഞു കൊടുക്കാനും എലിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനും എലിയുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർ തമ്മിലുള്ള ബോണ്ടിങ് പതുക്കെ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ കാറ് കടന്നു പോകുന്ന സ്ഥലങ്ങളാണ് പിന്നീട് കാണിക്കുന്നത്. വരണ്ടുണങ്ങിയ വിജനമായ ഗ്രാമങ്ങൾ, അവിടെവിടങ്ങളിൽ കുറേ മൃഗങ്ങളുണ്ട്, പക്ഷേ കണ്ണത്ത ദൂരം വരെ മനുഷ്യ സാന്നിധ്യമില്ല. തകർന്ന പഴയ പാർക്കുകൾ, പാതി ദ്രവിച്ച പാലങ്ങൾ, തകർന്ന കപ്പലുകളും ബോട്ടുകളും തുരുമ്പ് പിടിച്ച് നദിയുടെ പരിസരത്തും നദിയിലൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. മിലിറ്ററി ടാങ്കുകൾ, മിലിറ്ററി വാഹനം, അതെല്ലാം അങ്ങനെ തകർന്ന ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് കടന്നു പോകുമ്പോഴും എലിയുടെ മുഖഭാവം മാറുന്നു കാണിക്കുന്നുണ്ട്. അത് ശ്രദ്ധയപ്പെട്ട ജോയൽ തൽക്കാലം യാത്ര മതിയാക്കി റെസ്റ്റ് എടുക്കാമെന്ന് പറയുന്നു. മെയിൻ റോഡിൽ നിന്നും വണ്ടി താഴെ ഇറക്കിയ ജോയൽ മറ്റാരെയും ശ്രദ്ധയിൽപ്പെടില്ല എന്ന് ഉറപ്പാക്കാനായി അവരുടെ വണ്ടി കാടിനകത്തോട്ട് കയറ്റുന്നു. അവരവിടെ വെച്ച് ഭക്ഷണം തയ്യാറാക്കി കഴിക്കുന്നു. അതിനിടയിൽ എലി നമ്മൾ എത്ര നേരം ഇവിടെ ചിലവഴിക്കാൻ പോകുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ജോയൽ, ഇന്ന് രാത്രി നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം, നാളെ പകലും രാത്രിയായിട്ട് ഡ്രൈവ് ചെയ്താൽ അടുത്ത ദിവസം രാവിലെ വ്യോമിങ്ങിലോട്ട് എത്താമെന്ന് പറയുന്നു. തനിക്ക് തണുക്കുന്നുണ്ട്, തീ കൂട്ടി ചൂട് കായാമെന്ന് പറയുന്ന എലിയോട് ജോയൽ അത് വേണ്ടെന്ന് പറയുന്നു. ശരിയാണ്, തീ കണ്ടാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയല്ലേ എന്ന് എലി പറയുമ്പോൾ, അതല്ല, ഫംഗസ് അത്രയ്ക്ക് സ്മാർട്ടൊന്നുമല്ല. അതുമാത്രമല്ല, ഇത്രയ്ക്ക് അകത്തോട്ട് നിന്നും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എത്തുകയില്ല. പേടിക്കേണ്ടത് മനുഷ്യരെയാണെന്ന് ജോയൽ പറയുന്നു. അതിനുശേഷം രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുന്നു. അപ്പോൾ എലി നമ്മളിവിടെയുള്ളത് ആരും കണ്ടുപിടിക്കാൻ സാധ്യതയില്ലല്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ലെന്ന് ജോയൽ ധൈര്യം നൽകുന്നു. എലി സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. പക്ഷേ ജോയൽ ഉറങ്ങാതെ തോക്കുമായിട്ട് രാത്രി മുഴുവൻ എലിക്ക് കാവൽ നിൽക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ അവർ അവരുടെ യാത്ര വീണ്ടും തുടങ്ങുന്നു. തുടർന്നുള്ള യാത്രയിൽ അവർ കോഫിയെക്കുറിച്ചും മാപ്പിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ വ്യോമിങ്ങിലെത്തുമ്പോൾ ടോമിയെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ജോയലിൻ്റെ അനിയനായ ടോമിയെക്കുറിച്ച് എലി ചോദിക്കുന്നു. ഒരു എക്സ് മിലിറ്ററി ആയ ടോമി തൻ്റെ ഹൈസ്കൂൾ പഠനം കഴിഞ്ഞതും മിലിറ്ററിയിൽ ജോയിൻ ചെയ്ത ആളാണ്. പാൻഡമിക് തുടങ്ങിയപ്പോൾ ടോമിയുടെ നിർബന്ധത്തിന് വഴങ്ങി ജോയലിയും ഒരു ഗ്രൂപ്പിൽ ചേരുന്നു. ആ ഗ്രൂപ്പിൻ്റെ കൂടെ അവർ ബോസ്റ്റണിലെത്തുന്നു. ആ ഗ്രൂപ്പിൽ വെച്ചാണ് ടെസ്സിനെ പരിചയപ്പെടുന്നത്. ബോസ്റ്റണിലെത്തിയ ശേഷം ടോമി ഫയർഫ്ലൈ നേതാവായ മേളിനുമായിട്ട് പരിചയത്തിലാകുന്നു. അങ്ങനെ ടോമി ഫയർഫ്ലൈയിൽ ചേരുന്നു. പക്ഷേ ഇപ്പോൾ ഫയർഫ്ലൈയിൽ നിന്നും ടോമി പിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടോമി ഇപ്പോൾ ആരുടെയും സഹായം ഇല്ലാതെ തനിച്ചാണ്. അതുകൊണ്ടാണ് അവനെ തിരിച്ചു കൊണ്ടുവരാൻ താൻ പോകുന്നതെന്ന് ജോയൽ പറയുന്നു. ഇതിൽ നിന്ന് ടോമി സ്വയം ഒരു ഹീറോ ആണെന്നും ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുന്ന ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളാണെന്നും, ജോയൽ നേരെ എതിരായി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഈ ലോകത്തെ രക്ഷിക്കാൻ സാധിക്കില്ലെന്ന് വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളാണെന്നും എനിക്ക് മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഈ യാത്ര പോകുന്ന എന്തിനാണ്? ശുഭാപ്തി വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ എന്ന് എലി ചോദിക്കുന്നുണ്ട്. അതിന് ജോയൽ, അല്ല, ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ്, എന്തൊക്കെ സംഭവിച്ചാലും ഫാമിലിക്ക് വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകണമെന്ന് പറയുന്നു. അതിന് താനും ഫാമിലി ആണോ എന്ന് എലി ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട്, അല്ല, നീ വെറും കാർഗോ മാത്രമാണെന്നും, പക്ഷേ ടെസ് ഫാമിലിയാണ്, അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാനാണ് നിന്നെയും കൊണ്ടുപോകുന്നതെന്ന് ജോയൽ പറയുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയ അവർക്ക് ക്രോസ് ചെയ്യേണ്ട ഒരു ടണല് വണ്ടികൾ വന്ന് ഇടിച്ച് പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്നത് കണ്ട് വണ്ടി നിർത്തുന്നു. ടണലിന് മറുവശം റോഡിന് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട ജോയൽ ടണലിനെ ചുറ്റി മറുവശത്തോട്ട് പോകാൻ വേണ്ടി വണ്ടി തിരിക്കുന്നു.
അടുത്തുള്ളൊരു സിറ്റിക്കകത്തൂടെ കയറി വീണ്ടും ഹൈവേയിലോട്ട് കയറാൻ നോക്കിയ അവർക്ക് സിറ്റിക്കകത്ത് വെച്ച് വഴി തെറ്റുന്നു. അവിടെ വെച്ച് അവർ ഒരു ക്വാറന്റൈൻ സോൺ കാണുന്നു. പക്ഷേ ആ ക്വാറന്റൈൻ സോണിന് കാവലായി ഫെഡറൽ ഏജൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. തകർന്നു കിടന്ന ആ ക്വാറന്റൈൻ സോണിന് എന്ത് പറ്റിയെന്ന് അതിശയിച്ച് നിന്ന് അവരുടെ മുന്നിലോട്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരുന്നു. അയാളെ കണ്ടതും അതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കിയ ജോയൽ അവിടെ വണ്ടി നിർത്താതെ നേരെ വണ്ടി വിടുന്നു. അപ്പോഴേക്കും മുകളിൽ നിന്നൊരാൾ അവരുടെ വണ്ടിയുടെ മുകളിലോട്ട് അവിടെ കെട്ടി തൂക്കിയിട്ടിരുന്നൊരു കല്ല് അഴിച്ചു വിടുന്നു. കാറിൻ്റെ ഗ്ലാസിൽ വന്ന് ആ കല്ല് വീഴുന്നുണ്ടെങ്കിലും അവർ വണ്ടി നിർത്താതെ മുന്നോട്ട് പോകുന്നു. അപ്പോഴേക്കും മുന്നിൽ റോഡിൽ നിരത്തിയിരുന്ന ആണിയിൽ തട്ടി കാറിൻ്റെ ടയറുകൾ പഞ്ചറാകുന്നു. മുന്നിൽ നിന്ന് വന്നൊരാൾ അവരെ നോക്കി ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കൺട്രോൾ നഷ്ടപ്പെട്ട ജോയൽ വണ്ടി ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് ഇടിച്ചു കയറ്റുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ ജോയലിനെയും എലിയുടെയും നേരെ രണ്ടുപേർ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് മാറി അപ്പുറത്തൊരു ഭിത്തിക്ക് പുറകെ പോയി ഒളിക്കാൻ എലിയോട് ജോയൽ പറയുന്നു. ആ രണ്ടുപേരെയും ജോയൽ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ അപ്പോഴേക്കും പുറം വശം വഴി വന്ന മൂന്നാമത്തെ ആൾ ജോയലിനെ ഇടിച്ചു വീഴ്ത്തുന്നു. അയാൾ ജോയലിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. ജോയൽ അപകടത്തിലാണെന്നറിഞ്ഞ എലി താൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന തോക്കെടുത്തുകൊണ്ട് പുറകിലൂടെ വന്ന് അയാളെ ഷൂട്ട് ചെയ്യുന്നു. എലിയുടെ വെടി കൊണ്ടത് അയാളുടെ കാലിലായിരുന്നു. അവിടെ നിന്ന് എണീറ്റ് ജോയൽ എലിയുടെ പക്കൽ നിന്നും ആ ഗണ്ണ് വാങ്ങുന്നു. എലിയെ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം വീണ് കിടന്ന അയാൾ ജോയൽ കുത്തിക്കൊലപ്പെടുത്തുന്നു. ജോയലും എലിയും അവിടെ നിന്ന് മറ്റൊരു ബിൽഡിങ്ങിലോട്ട് കടക്കുന്നു. അപ്പോഴേക്കും അവിടെ മിലിറ്ററി വാഹനങ്ങളിൽ കുറേ പേർ എത്തുന്നു. തങ്ങളുടെ കൂട്ടത്തിലെ മൂന്ന് പേർ അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നു. അതിനുശേഷം മറ്റൊരു സംഘത്തെ കാണിക്കുന്നുണ്ട്. കാത്ലീൻ എന്ന പേരിലൊരു ലേഡി ഒരു ഡോക്ടറിനെ വിചാരണ ചെയ്യുന്നു. അവരുടെ സംസാരത്തിൽ നിന്ന് അവർ ഫെഡറൽ ഏജൻ്റ് അല്ല, അതേപോലെ ഫയർഫ്ലൈസിൻ്റെ ഭാഗമല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ക്വാറന്റൈൻ സോണിനെയും ഫെഡറൽ ഏജൻസിനെയൊക്കെ കൊന്ന് ആ സിറ്റിയുടെ കൺട്രോൾ ഏറ്റെടുത്ത റിബൽ ഗ്രൂപ്പാണ് അവർ. അതിൻ്റെ ലീഡറാണ് ഈ കാത്ലീൻ. കാത്ലീൻ ആ ഡോക്ടറിനോട് ഹെൻറി പിന്നെ സാം എന്ന പേരുള്ള രണ്ടുപേരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതിൽ ഹെൻറി ഒറ്റുകൊടുത്തുകൊണ്ടാണ് ഫെഡറൽ ഏജൻസ് തൻ്റെ അനിയനെ പിടിച്ച് കൊലപ്പെടുത്തിയതെന്ന് കാത്ലീൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ ഗ്യാങ്ങിലെ മറ്റംഗങ്ങൾ ജോയൽ കൊലപ്പെടുത്തിയ മൂന്ന് പേരുടെ ഡെഡ് ബോഡി ആയിട്ട് അവിടെ എത്തിയിരുന്നു. അത് താൻ അന്വേഷിക്കുന്ന ഹെൻറി പുറത്തുനിന്നും ആളെ ഇറക്കി ചെയ്തതാണെന്ന് കരുതിയ കാത്ലീൻ ആ ഡോക്ടറിനെ കൊന്നതിന് ശേഷം അവരുടെ ആളുകളോട് ജോയലിനെയും എലിയെയും ഉടനെ കണ്ടുപിടിച്ച് കൊല്ലാൻ ഉത്തരവിടുന്നു. അവർ ആ സിറ്റിയിലെ വീടുകളിലെല്ലാം ജോയലിനെയും എലിയെയും വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങുന്നു. അതേസമയം പൂട്ടിക്കിടക്കുന്ന ഒരു പഴയ ഷോപ്പിൽ ഒളിച്ചിരിക്കുന്ന ജോയലും എലിയും പുറത്തെ റെയ്ഡ് അവസാനിച്ചതിന് ശേഷം പുറത്തോട്ട് വരാമെന്ന് കാത്തിരിക്കുകയായിരുന്നു. താൻ കാരണമാണ് എലി അയാളെ ഷൂട്ട് ചെയ്തതെന്നും ആദ്യമായിട്ട് ഒരാൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് തനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ജോയൽ എലിയോട് ക്ഷമയോദിക്കുകയാണ്. അപ്പോൾ താൻ ആദ്യമായല്ല ഒരാൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് എലി പറയുന്നു. അതിന് മറുപടി പറയാൻ നിൽക്കാതെ ജോയൽ എലിക്ക് എങ്ങനെയാണ് തോക്ക് പിടിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. പുറത്ത് ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അവർ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നു. അതേസമയം കാത്ലിന് അവരുടെ ഗ്യാങ്ങിൻ്റെ കമാൻഡറായ പെറി ഹെൻറിയും സാമും ഒളിച്ച് താമസിച്ചിരുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അതുകൂടാതെ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ നിലം ഇടിഞ്ഞു കിടക്കുന്നതും കാണിക്കുന്നുണ്ട്. അതിന് താഴെ എന്തോ വളരുന്നുണ്ട് മനസ്സിലാക്കി അവർ അവിടെ നിന്ന് പുറത്തു വരുന്നു. ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആരോടും പറയേണ്ടെന്നും ഇപ്പോൾ നമ്മുടെ പ്രയോറിറ്റി ഹെൻറിയെയും സാമിനെയും പിടിക്കുക മാത്രമാണെന്നും അതുവരെ ഈ ബിൽഡിംഗ് പൂട്ടി സീൽ വയ്ക്കാൻ കാത്ലിൻ പെറിക്ക് ഓർഡർ നൽകുന്നു. അപ്പോഴേക്കും അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലെത്തിയിരുന്നു ജോയലും എലിയും. അന്ന് രാത്രി അവരവിടെ കിടന്നുറങ്ങാൻ തീരുമാനിക്കുന്നു. റൂമിൻ്റെ അകത്തോട്ട് കയറുന്ന ഭാഗത്തായിട്ട് ജോയൽ കുറേ കുപ്പിച്ചില്ലുകൾ വിതറുന്നു. ആരെങ്കിലും റൂമിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഇതിൽ ചവിട്ടി ആ സൗണ്ട് കേട്ട് ഉണരാൻ വേണ്ടിയായിരുന്നു ഇത്. ഇത് കണ്ട എലി ജോയലിനോട് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ സൗണ്ട് കേട്ട് നമ്മൾ ഉണരാൻ പോകുന്നുണ്ടോ എന്ന്. അതിന് മറുപടിയായിട്ട് ജോയൽ പറയുന്നുണ്ട്, ആ ഉണരുന്നു. പക്ഷേ എലി ജോയലിൻ്റെ വലത്തേ കാതിന് കേൾവി കുറവുള്ളത് അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ സൗണ്ടൊന്നും കേട്ട് നമ്മൾ ഉണരാൻ പോകുന്നില്ലെന്നും പറയുന്നുണ്ട്. ജോയലിൻ്റെ വലത് സൈഡായിട്ടൊരു വെടി കൊണ്ട പാടുണ്ട്. അത് കാരണമാണ് ആ വലത് സൈഡ് കേൾവി കുറവെന്നാണ് എലി പറയുന്നത്. അത് മാത്രമല്ലാതെ ജോയൽ എപ്പോഴൊക്കെ കിടക്കുന്നു കാണിക്കുന്നു അപ്പോഴൊക്കെ വലത് സൈഡ് ചേർന്നാണ് കിടക്കാറ്, കാരണം ഇടത് സൈഡ് മാത്രമേ പുള്ളിക്ക് കേൾക്കാൻ കഴിയുള്ളൂ. ആ സംസാരമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുന്നു. എലി തൻ്റെ ബുക്കിലെ മറ്റൊരു തമാശ ജോയലിനെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. അതിഷ്ടപ്പെട്ട ജോയൽ ചിരിക്കാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ജോയൽ ചിരിച്ചു കാണുന്നത്. അവരങ്ങനെ കിടന്നുറങ്ങുന്നു. കുറച്ച് കഴിഞ്ഞ് ഇടതുവശത്തോട് ചെരിഞ്ഞ് കിടക്കുന്ന ജോയലിനെയാണ് കാണിക്കുന്നത്. എലിയുടെ വിളി കേട്ട് കണ്ണു തുറന്ന ജോയൽ എലി ഹെൻറിയുടെ ഗൺ പോയിന്റിൽ നിൽക്കുന്നതാണ് കാണുന്നത്. തിരിഞ്ഞു നോക്കിയ ജോയലിന് നേരെ സാം തോക്ക് ചൂണ്ടിക്കൊണ്ട് നിശബ്ദനായിരിക്കാൻ പറയുന്നു. അതോടെ എപ്പിസോഡ് 4 അവസാനിക്കുന്നു. ഈ എപ്പിസോഡിൽ ജോയലും എലിയും തമ്മിലുള്ള ബോണ്ടിങ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്.
അതുകൂടാതെ പുതുതായിട്ട് നാല് ക്യാരക്ടേഴ്സ്, കാത്ലിൻ, പെറി, ഹെൻറി, സാം എന്നിങ്ങനെ നാല് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർ ആരാണ്, അവരുടെ ബാക്ക് സ്റ്റോറി എന്താണെന്നൊന്നും പറയുന്നില്ല. അടുത്ത എപ്പിസോഡിൽ അവരുടെ ബാക്ക് സ്റ്റോറി കാണാമെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൻ്റെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.